നമസ്കാരം. സി പി എം ഇപ്പോൾ വിശ്വാസികളുടെയൊക്കെ യോഗം വിളിക്കാൻ ഒരുങ്ങുന്നു എന്നാണ് കേട്ടത്. ശബരിമല വിഷയത്തിൽ വീട് വീടാന്തരം കയറിയിറങ്ങി ലഘുലേഖ കൊടുത്തതും പ്രസംഗം നടത്തിയതും ന്യായീകരണങ്ങൾ അഴിച്ചുവിട്ടതുമൊന്നും ഇവിടുത്തെ ജനങ്ങൾ മറന്നിട്ടില്ല. ചൂലെടുത്ത് പലയിടത്തും അടികിട്ടി എന്നാണ് കേൾക്കുന്നത്. അതവിടെ നിൽക്കട്ടെ. എന്നാലും ഈ ശബരിമല വിഷയം അതുപോലെ തന്നെ മറ്റ് ആചാരങ്ങളുമായി ബന്ധപ്പെട്ടും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ തന്നെ ഇപ്പോൾ കൂട്ടായ്മകൾ കൂട്ടം ചേർന്ന് വിവിധ ഗ്രാമങ്ങളിലും അതുപോലെ ഗ്രാമാന്തരങ്ങളിലുമൊക്കെ ന്യായീകരണ പ്രസംഗങ്ങളും ന്യായീകരണ കഥകളും മെനയാൻ ഒരുങ്ങുകയാണ് ഈ സി പി എം എന്ന് പറയുന്ന ഈ പാർട്ടി. എന്തൊരവസ്ഥയാണെന്ന് നോക്കി, കേരളത്തിൽ മാത്രമേയുള്ളൂ, ഇന്ത്യയിൽ ഒരിടത്തുമില്ല. ഇവിടെയാണെങ്കിലോ ഇങ്ങനെയൊക്കെയാണ് താനും. ഇവിടെ ഹൈന്ദവന്റെയും ഹൈന്ദവ വിശ്വാസങ്ങളുടെയും നെഞ്ചത്ത് കയറും പലതരത്തിൽ ഇവൾ. ഇപ്പോൾ ഹൈന്ദവർ എങ്ങനെയായാലും വോട്ട് ചെയ്തുകൊള്ളും എന്ന വിശ്വാസത്തിലാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ കാര്യങ്ങൾ ഇപ്പോൾ തകിടം മറിയുമെന്നാണ് മനസ്സിലാക്കുന്നത്. അപകടം മണത്തുകൊണ്ട് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനയുകയാണ്, പലതരത്തിലുള്ള സ്ട്രാറ്റജികൾ മെനയുകയാണ്. നമ്മൾ നേരത്തെ തന്നെ ഒരു സ്റ്റോറി ചെയ്തിരുന്നു, ഇവിടെ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി അതിനെ വോട്ടാക്കി മാറ്റാനുള്ള ഗൂഢതന്ത്രം പയറ്റാനുള്ള ഉദ്ദേശത്തിലാണ് ഇപ്പോൾ നേതാക്കളും അതുപോലെ തന്നെ സി പി എമ്മിന്റെ അണികളും പ്രവർത്തകരും ഒക്കെ തന്നെ എന്ന രീതിയിൽ നമ്മൾ ഒരു വാർത്ത നൽകിയിരുന്നു. അതിന്റെ കൂടുതൽ വിശദാംശങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇത് ഭിന്നിപ്പിന്റെ രാഷ്ട്രീയമാണ്. ഇത് ഹൈന്ദവ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് ഭരണം പിടിച്ചെടുക്കാനുള്ള ആ ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം നടപടികൾ ഒക്കെ. അതുപോലെ തന്നെ വിവിധ മറ്റ് മതങ്ങളിലെ ആരാധനാലയങ്ങളുമായും വിശ്വാസികളുമായും ബന്ധപ്പെട്ടും അവർക്കിടയിലും ഒരു കൂട്ടായ്മ രൂപീകരിച്ച് ഒരു മത ധ്രുവീകരണത്തിന് മത മേലധ്യക്ഷന്മാരുടെ അരമനകൾ കയറിയിറങ്ങുന്ന ആ പതിവിന് മുന്നോടിയായുള്ള, അല്ലെങ്കിൽ ഇതുപോലെ പല മേഖലകളിലും കടന്നു ചെന്ന് പല ന്യായീകരണങ്ങൾ നിരത്തുന്നതിന് മുന്നോടിയായുള്ള ആ തെരഞ്ഞെടുപ്പ്, ആ വൃത്തികെട്ട തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന്റെ ഭാഗമായിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിയാൽ, തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയിരിക്കെ ഓരോ ലോക്കൽ കമ്മിറ്റിയുടെയും പരിധിയിലും വിശ്വാസികളുടെ യോഗം വിളിക്കാൻ തീരുമാനവുമായി സി പി എം. ക്ഷേത്ര പള്ളി കമ്മിറ്റി ഭാരവാഹികളുടെയും ദേവസ്വം ജീവനക്കാരുടെയും യോഗങ്ങളാണ് പ്രത്യേകമായി വിളിക്കുന്നത്. സ്വകാര്യ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെയും യോഗത്തിൽ പങ്കെടുക്കും. പക്ഷേ ഈ യോഗത്തിന് പോകണോ വേണ്ടയോ എന്നുള്ളത് വിശ്വാസിയാണ് തീരുമാനിക്കുന്നത്. നിർബന്ധിത യോഗമൊന്നുമല്ലല്ലോ. നമ്മുടെയൊക്കെ അടുത്ത് വന്ന് യോഗത്തിന് ചേരണം എന്ന് പറഞ്ഞാൽ മറുപടി ചിലപ്പോൾ അത് അല്പം കടന്നുപോകും. അത് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. ശബരിമല യുവതി പ്രവേശന വിവാദത്തെ തുടർന്ന് പാർട്ടിയോട് അകന്ന വിഭാഗങ്ങളെ ഒപ്പം കൂട്ടാൻ യോഗങ്ങൾ സഹായിക്കുമെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സഹായിക്കും കുറെ. ദേവസ്വം ബോർഡിനും സ്വകാര്യ ക്ഷേത്രങ്ങൾക്കും സംസ്ഥാന സർക്കാർ നൽകിയ സഹായങ്ങളും ചർച്ച ചെയ്യും. എന്ത് സഹായമാണ് നൽകിയത്? ദേവസ്വം ബോർഡിന്റെ ഭൂമി പാട്ടത്തിന് വിൽക്കാൻ ശ്രമിച്ചവരാണ്, അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കാൻ ശ്രമിച്ചവരാണ്. ക്ഷേത്രകുളങ്ങളിൽ മീൻ വളർത്തി വിൽക്കാൻ പ്ലാൻ ചെയ്തവരാണ്. ക്ഷേത്രത്തിന്റെ ഭരണവും മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് എല്ലാ തരത്തിലും കൈയിട്ട് വരാൻ ശ്രമിച്ചവരാണ്. സ്വകാര്യ ക്ഷേത്രങ്ങളെ ഈ ലോക്ഡൌൺ കാലത്ത് പാടെ മറന്നവരാണ്. സ്വകാര്യ ക്ഷേത്രങ്ങളിലെ ശാന്തിക്കാർ ഉൾപ്പെടെയുള്ള ജീവനക്കാരെ പാടെ മറന്നവരാണ്. അവർ പട്ടിണി കിടക്കുന്നുണ്ടോ എന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് ഇനിയിപ്പോൾ സഹായങ്ങൾ ചർച്ച ചെയ്യാൻ വരുന്നത്. അല്ല, സഹായങ്ങൾ ഉണ്ടെങ്കിലല്ലേ ചർച്ച ചെയ്യാൻ പറ്റൂ. സഹായങ്ങൾ അത് കിട്ടേണ്ടവർക്കേ കിട്ടിയുള്ളൂ, അതായത് പാർട്ടിക്കാർക്കേ കിട്ടിയുള്ളൂ, വേറെ ആർക്കും, ജീവനക്കാർക്കും സാധാരണക്കാർക്കും ഭക്തജനങ്ങൾക്കും ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. മതേതര വിശ്വാസികൾ ക്രിസ്ത്യൻ മുസ്ലിം പള്ളികളിലും സ്ഥാപനങ്ങളിലും ഭാരവാഹികളായി വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തണമെന്നും സി പി എം കീഴ്ഘടകങ്ങളോട് ആവശ്യപ്പെട്ടു. അത് മിക്കവാറും അടികിട്ടുന്ന പരിപാടിയായിപ്പോ. മതേതര വിശ്വാസികൾ ഈ ക്രിസ്ത്യൻ മുസ്ലിം മത വിഭാഗങ്ങളുടെയൊക്കെ തലപ്പത്ത് വരണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെന്നു കഴിഞ്ഞാൽ താടിക്കിട്ട് തട്ടും. വെറുതെ വെളുക്കാൻ തേച്ചത് പാണ്ടാക്കണ്ട, അതൊന്നും പോയി പറഞ്ഞേക്കല്ലേ. അതുപോലെ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെ ലോക്കൽ തല യോഗങ്ങളിൽ പങ്കെടുക്കാത്തവരെ നേതാക്കൾ നേരിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കാനും നീക്കമുണ്ട്. അപ്പോൾ വീണ്ടും ചൂലെടുക്കേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. നേതാക്കന്മാരുടെയൊക്കെ, അല്ലെങ്കിൽ ഈ ആരാധനാ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയൊക്കെ യോഗത്തിൽ പങ്കെടുക്കാത്തവരുടെ വീട്ടിൽ ചെന്ന് വിശദീകരിക്കാനൊക്കെ പ്ലാനുണ്ട്. എന്തായാലും മിക്ക വീടുകളിലും തിണ്ണവരെ എത്താൻ പറ്റൂ, അല്ലെങ്കിൽ മുറ്റം വരെ എത്താൻ പറ്റൂ എന്ന് മനസ്സിലായി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇടത്തരക്കാരുടെ യോഗവും വിളിച്ചു ചേർക്കും. അത് ശരി. ഇപ്പം ഇടത്തരക്കാർ വോട്ട് ചെയ്താലേ ജയിക്കുള്ളൂ എന്നറിയാം, കാര്യമറിയാം. കുടുംബശ്രീ, ആശാപ്രവർത്തകർ, അംഗനവാടി ജീവനക്കാർ, ഡെപ്പോസിറ്റ് കളക്ഷൻ ഏജന്റുമാർ എന്നിവരുടെ യോഗങ്ങൾ സംഘടിപ്പിക്കാൻ പ്ലാനുണ്ട്. അതുപോലെ ഈ യോഗങ്ങളുടെ സമയക്രമം ഏരിയ ലോക്കൽ കമ്മിറ്റികൾ നിശ്ചയിച്ചു കൊടുക്കും. ഇത്തരം യോഗങ്ങളെല്ലാം നവംബർ 10 മുൻപ് പൂർത്തിയാക്കണമെന്നാണ് സംസ്ഥാന കമ്മിറ്റി കീഴ്ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അതായത് ഇപ്പോൾ യോഗങ്ങളുടെ ഒരു കാലമാണ്. യോഗങ്ങളിലൂടെ പാർട്ടി പ്രവർത്തനം ഏകോപിപ്പിച്ച് അതിനെ വോട്ടാക്കി മാറ്റാനുള്ള തന്ത്രമാണ് പയറ്റിക്കൊണ്ടിരിക്കുന്നത്.
മിക്കവാറും താടിക്കിട്ട് തട്ടുകിട്ടി നേതാക്കന്മാരും സഖാക്കളും ഓടുന്ന കണ്ടംപടി ഓടുന്ന കാഴ്ച പലയിടത്തായി നമുക്ക് കാണേണ്ടി വരും. കാരണം ഈ അംഗനവാടി ജീവനക്കാർക്കും ആശാവർക്കർമാർക്കും ഒക്കെ പലർക്കും ശമ്പളം മുടങ്ങിയതും അവർക്കുള്ള അലവൻസുകൾ മുടങ്ങിയതും ഒക്കെ പതിവാണ്. പിന്നെ പഞ്ചായത്ത് അവനവൻ തന്നെയാണ് ഭരിക്കുന്നതെങ്കിൽ പിന്നെ വേറെ മാർഗമൊന്നുമില്ല, ഇവർക്ക് ഇവരെയൊക്കെ ആശ്രയിച്ചേ പറ്റൂ എന്നുള്ളതാണ് വാസ്തവം. എന്തായാലും ഈ പുതിയ യോഗക്രമങ്ങളുമായി എത്തുകയാണ്. അതായത് ഹിന്ദുക്കളെ ഈ ഒരു യോഗത്തിൽ ക്ഷേത്ര ഭാരവാഹികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് പള്ളി കമ്മിറ്റിക്കാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഏതായാലും യോഗങ്ങൾ പൂർത്തീകരിക്കാൻ യോഗമുണ്ടാവുമോ എന്നറിയില്ല. അതോ അതിനു മുൻപ് പാർട്ടി മേലേക്ക് നോക്കി ഇങ്ങനെ തപസ്സിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ നോക്കിയിരിക്കുമോ എന്നും നമുക്കറിയില്ല. നേതാക്കന്മാർ ഒരു കാര്യം ആലോചിക്കുക, നിങ്ങൾ ഈ പാർട്ടി മേൽഘടകം പറയുന്നത് കേട്ട് നിങ്ങൾ ഇറങ്ങി വന്ന ഓരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിന്റെ തിക്തഫലങ്ങൾ എന്തെങ്കിലും ഉണ്ടായാൽ നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദികൾ, പാർട്ടി നിങ്ങളെ കൈയൊഴിയും എന്നുള്ള കാര്യം ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും യോഗങ്ങളൊക്കെ ഭംഗിയായി നടക്കട്ടെ. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.